ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബഡീസ് വ്ലോഗ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കട്ട്ലറ്റ് ആണ്. ഫിഷ് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ തുടങ്ങിയേക്കും, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്തിട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫിഷ് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിപ്പം നമ്മുടെ ഫിഷ് കേരച്ചൂര, നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ കേരച്ചൂര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു 250 ഗ്രാം ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. ഇപ്പോൾ 250 ഉണ്ട്, അത്രയും ഫിഷ് വേണം. ഇതിൻ്റെ ഇത് കൊടമ്പുളി, കൊടമ്പുളി ഒരു 4 പീസ് ഉണ്ട്. നമുക്ക് കാണാം അതിൻ്റെ വലുപ്പം, രണ്ട് കഷ്ണം ഇത്തിരി ചെറിയ ഇച്ചിരി വലുപ്പമുണ്ട്. ഇത് രണ്ടും കണ്ടോ, ഈ ഒരു ചെറിയ സൈസ്. ഇത്രയും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇത് മൊത്തം അതിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കാൽ ഒരു അരയുണ്ട്, അത്രത്തോളം ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിയ പീസായിട്ടുള്ള ഒരു ഇഞ്ചി. അപ്പം ഇതിൻ്റെ പേസ്റ്റാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഫിഷ് കുക്ക് ചെയ്യുമ്പോൾ ഇടാനും ബാലൻസ് ഹാഫ് വന്നിട്ട് നമ്മുടെ മസാല ഉണ്ടാക്കുമ്പോൾ ഇടും. അപ്പോൾ ഇതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടേമറിക് പൗഡറാണ്, അതൊരു 1/4 ടീസ്പൂൺ. അടുത്ത് ഉപ്പാണ്, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് എടുത്ത് വെച്ചേക്കാണ്. ഞങ്ങൾ പൊതുവേ ഈ മീൻ കുക്ക് ചെയ്യുമ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം, അതിനുശേഷം നമ്മുടെ മസാലയിലേക്കും ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് കൂടുതലോ കുറവോ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പാകത്തിന്. നെക്സ്റ്റ് ഓണിയൻ, ഓണിയൻ ഒരു 2 വലിയ മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്, 2 ചെറുത്. അപ്പോൾ അങ്ങനെ ഒരു 4 ഓണിയൻ എടുത്തിട്ടുണ്ട്. ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു മീഡിയം വലുപ്പമാണ് 4. പിന്നെ ഗ്രീൻ ചില്ലി, ഗ്രീൻ ചില്ലി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ ഇത് മതിയാവും നമുക്ക് പാവത്തിന്, ഇത് മതിയാവും. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രീൻ ചില്ലിയും പെപ്പർ പൗഡറും കൂടുതലോ കുറവോ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു മുട്ട, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസ് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ചേർക്കണം. ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. അടുത്ത 2 ഇൻഗ്രീഡിയൻസ്, ഒന്ന് 1 ഫുൾ ലെമൺ, ഓക്കെ. അടുത്തത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുക. ആദ്യം നമുക്ക് മീൻ വേവിക്കാം, ഓക്കെ. അപ്പം ഫിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആഡ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മുടെ മീനാണ്, 250 ഗ്രാംസ് എന്ന് പറയുന്നത് കേരച്ചൂര. അപ്പോൾ അത് ആദ്യം നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ച കൊടമ്പുളി, കാൽ ടേബിൾ സ്പൂൺ ഉപ്പ്, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇതിനകത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിപ്പോൾ അത് അടുപ്പത്ത് വെക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്, മീൻ വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മീൻ വേകാൻ പാകത്തിന് മതി വെള്ളം. ഫിഷ് ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചു. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ടച്ചോ നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. അപ്പം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പം നമ്മുടെ 4 പൊട്ടച്ചോ നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് സോൾട്ട് ആഡ് ചെയ്യുന്നില്ല, ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വെക്കുക. അപ്പം പല കുക്കറിന് പല വേവാണ്. അപ്പം നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ അനുസരിച്ച് എത്ര വിസിലാണോ നമ്മുടെ കുക്കറിന് പരുവം പൊട്ടച്ചോ വേവാൻ വേണ്ടിയിട്ട് അത്രയും അടിച്ചതിന് ശേഷം നമ്മളിതെടുത്ത് ഇതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് നമ്മളിതിനെ മാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ മീൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുക്ക് ചെയ്ത മീനും നമ്മൾ ബോയിൽ ചെയ്ത പൊട്ടച്ചോ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മീനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് പൊടിക്കണം, ഓക്കെ. അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് അതുപോലെ നമ്മുടെ പൊട്ടച്ചോ നമ്മൾ ഫുള്ള് സ്മാഷ് ചെയ്തെടുക്കണം.
അപ്പം നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഫുൾ ബോയിൽ ചെയ്തിട്ട് ഉടച്ചിട്ടുണ്ട്. ഇത് ഉടച്ച ആ നാല് പൊട്ടറ്റോ ആണ്. അതിനുശേഷം നമ്മുടെ നാല് എടുത്തു വെച്ച നാല് സവാള അതിനെ ചെറിയ പീസുകളായിട്ട് അരിയണം. ചെറുതായിട്ട് അതായത് പോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് നമ്മൾ നാല് സവാള വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ പൊടിച്ചെടുത്ത മീൻ, ഓക്കെ, മീനുണ്ട്. പിന്നെ നമുക്ക് അരിയാനുള്ളത് നമ്മുടെ പച്ചമുളക്. പച്ചമുളകിനെ നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിയണം. പിന്നെ കറിവേപ്പിലയും ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കുക്കിംഗ് തുടങ്ങാൻ പോകാം, നമ്മുടെ മസാല തയ്യാറാക്കാൻ പോവാം കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ ഒരു ഫ്രൈ പാൻ വെക്കുക. ഫ്രൈ പാൻ വെച്ചതിന് ശേഷം കത്തിച്ച് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഫ്രൈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. അധികം എണ്ണ ഒഴിക്കരുത്. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ഒരു ചെറിയ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അധികം വെളിച്ചെണ്ണ ചേർക്കണ്ട, ജസ്റ്റ് അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഇതിനകത്തോട്ടൊന്നിട്ട് വഴട്ടണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ നമ്മുടെ സവാള നല്ലപോലെ ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ഒരല്പം മാത്രമാണ് എണ്ണ ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. സോ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ സ്പൂണിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് സവാള വഴണ്ട് വരും. ഉള്ളി വഴണ്ട് വരികയാണ്. ഞാനിതിൽ ആദ്യം ചേർത്ത് ഉപ്പിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് പാകത്തിനില്ലായിരുന്നു. കാരണം കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത്രത്തോളം തന്നെ ഉപ്പ് വീണ്ടും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും ഞാൻ ചേർത്തു. അപ്പോൾ നമുക്ക് കളറ് കണ്ടാൽ അറിയാം, ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്പം ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മീനില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മൊത്തം മീനും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ട്രിപ്പായിട്ട് തന്നെ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മീൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മസാലയപ്പെട്ട് നല്ലതായിട്ട് ചേർന്നിട്ടുണ്ട്. നമ്മളിനി പൊടിച്ചു വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, മീൻ, പിന്നെ ആദ്യം നമ്മൾ വഴറ്റിയ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ, അത് കുരുമുളകും കൂടി എല്ലാം നല്ലപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. നല്ലവണ്ണം പിടിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ തീ നമ്മൾ ഓഫ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ നാരങ്ങ നീര് ചേർക്കണം. ഒരു ചെറിയ നാരങ്ങയാണ് ഞങ്ങൾ എടുത്തത്, ആദ്യം കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചാറിപ്പോൾ ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തീ ഓഫ് ചെയ്യാതെ നമ്മളിത് ചേർക്കുകയാണെങ്കിൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് ആ നാരങ്ങയുടെ നീര്. അപ്പോൾ നമ്മൾ ഇതൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഈ മസാലയിലേക്ക്, ഇപ്പോൾ ഈ മൊത്തം മസാലയുണ്ടല്ലോ അതിലേക്ക് ഈ നാരങ്ങ നീരും അങ്ങോട്ട് നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മൊത്തം മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം, ബാക്കിയുള്ളത് നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. എല്ലാം
എല്ലാം പ്ലേറ്റിലേക്ക് നമ്മുടെ മൊത്തം മസാലയും മാറ്റിയിട്ടുണ്ട്. നമ്മുടെ റെഡിയായ മസാലയിൽ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, കാരണം നമുക്ക് നല്ല നമ്മുടെ പരുവത്തിന് ഉപ്പും കിട്ടണം, നമ്മുടെ പരുവത്തിന് നല്ലപോലെ പുളിയും കിട്ടണം. പുളിയും ഉപ്പും നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അവസാനം ഒരു രുചി വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു സ്വല്പം ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ പരുവത്തിനായിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇപ്പോൾ പരുവത്തിനായിട്ടുണ്ട്, ഉപ്പും പുളിയും എല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്, നല്ലപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കൈ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് പിടിക്കാൻ പോവാണ്. മസാല എടുത്തിട്ട് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കട്ട്ലറ്റിന് നമുക്കറിയാം ഒരു കോമൺ ഷേപ്പ് ഉണ്ട്, അതുപോലെ ആക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ബോളായിട്ട് പിടിക്കാം, പ്രഷർ എടുക്കുക, റൗണ്ടിൽ പരത്തിയിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട്ലറ്റിന് പിടിക്കാൻ പറ്റും. ജസ്റ്റ് ഒരെണ്ണം കടയിൽ നിന്നൊക്കെ മേടിക്കുക, നമ്മുടെ കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപ ഓർമ്മ വരുമല്ലോ ആ ഒരു ഷേപ്പാണ്. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മളിതിനെ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്, അതിങ്ങനെ നല്ലപോലെ മുട്ടയിൽ മുക്കിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ ജസ്റ്റ് കുടഞ്ഞു കൊടുക്കണം അതിനെ, ബാക്കി മുട്ടയ്ക്ക് അതിലേക്ക് തന്നെ വീഴാൻ വേണ്ടിയിട്ട്. നേരെ അത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട്ലറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ബ്രെഡ് ക്രംസ്, ഇപ്പോൾ എൻ്റെ കൈ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പൂൺ യൂസ് ചെയ്യുന്നത്, കാരണം ആ നനവ് ഈ ബ്രെഡ് ക്രംസിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണത്. നല്ലപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം, ഗ്യാപ്പൊന്നും വരാതെ മുക്കിയെടുക്കണം. നമ്മളിപ്പോൾ ഷേപ്പ് പിടിച്ചു, കട്ട്ലറ്റിൻ്റെ ഷേപ്പ് പിടിക്കുന്ന മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് പിടിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പിടിച്ചേക്കുന്ന ഷേപ്പുകൾ കാണിക്കാൻ, രണ്ട് മൂന്ന് ഷേപ്പ് ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്തു. അപ്പോൾ ഇതൊരു ഷേപ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ നോർമൽ കട്ട്ലറ്റിൻ്റെ പോലത്തെ ഷേപ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതായത് കാണിച്ചു തരാം, പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ജസ്റ്റ് ഒരു ജസ്റ്റ് ഇങ്ങനെ പരത്തിയിട്ടൊരു റൗണ്ടിൽ പരത്തിയിട്ടൊരു ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അതിന് ഷേപ്പ് പിടിക്കാം. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് പിടിച്ചതിന് ശേഷം അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും വേണ്ട, നമ്മുടെ വീട്ടിലെ ആൾക്കാർ കുറവാണെങ്കിൽ കുറച്ചെടുത്ത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ നല്ലപോലെ ഒരു ബോക്സിലിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് റൂം ടെമ്പറേച്ചർ ആക്കിയിട്ട് നമുക്ക് പൊരിച്ചാൽ മതി, നമ്മുടെ ആവശ്യത്തിന് പൊരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഷേപ്പ് ചെയ്ത കട്ട്ലറ്റ് റെഡിയാണ്. നമുക്ക് ഇതിപ്പം നമുക്കിപ്പോൾ വേണ്ട ഉണ്ടാക്കേണ്ട, അപ്പോൾ ഈവനിങ് ടീ സമയത്ത് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് സമയം കിട്ടിയപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് വെക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കാൻ നിൽക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ഉണ്ടാക്കേണ്ടത് അതിനൊരു 10-15 മിനിറ്റ്സ് മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട്ലറ്റ് ചുട്ടെടുക്കുന്നതെന്ന് കാണാം. കട്ട്ലറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഫ്രൈ പാൻ എടുത്ത് വെച്ചു, തീ കത്തിച്ചു, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ പാനിനെ ഒന്ന് ചൂടാക്കണം. ഫ്രൈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്രൈ പാൻ നല്ലപോലെ ചൂടായി, നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ. നമ്മളിപ്പം സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ലോ ഫ്ലെയിമിൽ തീ ഇട്ടേക്കാം. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒത്തിരി ചൂടാവണ്ട, കാരണം നമ്മൾ കട്ട്ലറ്റ് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കട്ട്ലറ്റ് ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് മൂത്ത് വരുന്നുണ്ട്, നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക. കരിയരുത്, ഇപ്പോൾ രണ്ട് സൈഡും തിരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അതിനിങ്ങനെ എണ്ണ കിടന്ന് വേകും. അപ്പം നമ്മൾ തീ അതേപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി, കാരണം അല്ലെങ്കിൽ കട്ട്ലറ്റ് കരിയും. ഇപ്പം തന്നെ നമ്മുടെ കട്ട്ലറ്റ് പരുവായിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പല ഷേപ്പിലാണ് പിടിച്ചേക്കുന്നത്, നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പം നമ്മുടെ ചൂട് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുക, നല്ല ടേസ്റ്റി കട്ട്ലറ്റ്, ചൂട് പറക്കുന്ന കട്ട്ലറ്റ്.
അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് കഴിക്കാൻ പോവുക ചൂടാകുന്നതിന് മുമ്പ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.